നമസ്കാരം. 1857 സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ശിപായി ലഹള എന്ന് വിളിച്ച് വെള്ളക്കാരൻ പരിഹസിച്ചപ്പോൾ അതിൽ വീണുകിടക്കുന്ന സ്വാതന്ത്ര്യ തിളക്കത്തിന്റെ തീക്ഷ്ണത കണ്ടറിഞ്ഞ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അടയാളപ്പെടുത്തിയത് വീർ സവർക്കർ ആയിരുന്നു. ഏത് വീർ സവർക്കർ? വിപ്ലവ പ്രസ്ഥാനക്കാരും മതവാദികളും ഭീരുവായ ഷുവാർക്കർ അഥവാ ഷൂ നക്കി എന്ന് വിളിക്കുന്ന അതേ മനുഷ്യൻ. പ്രസിദ്ധമായ 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയത് വെള്ളക്കാർ വെറും ഒരു ശിപായി ലഹളയായി അടയാളപ്പെടുത്തിയ നമ്മുടെ ആദ്യത്തെ ദേശീയതയുടെ ചരിത്രമാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ നിരീക്ഷണങ്ങൾക്കിടയിലും പുസ്തകത്തിന്റെ കയ്യെഴുത്തു പ്രതി ഹോളണ്ടിൽ എത്തിക്കാനും 1909 പ്രസിദ്ധപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് ദേശസ്നേഹം സിരകളിൽ പടർന്ന ഒരുപാട് വിപ്ലവകാരികളുടെ ആവേശമായി മാറിയ ആ പുസ്തകം രചിക്കുക വഴി ഇന്ത്യയുടെ ആദ്യ ചരിത്രകാരൻ കൂടിയായി അദ്ദേഹം. തീവ്ര ഹിന്ദുത്വവാദി എന്ന് നമ്മൾ പറയുന്ന സവർക്കർ ബഹാദൂർ ഷാ സഫർ എന്ന 20-ാമത്തെയും അവസാനത്തെയും മുഗൾ ചക്രവർത്തിയെ ഡൽഹിയിലെ സിംഹാസനത്തിലിരുത്തി വാഴ്ച അതേ പോരാട്ട സമരത്തെ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്ന ചരിത്രത്തിൽ എഴുതിക്കാൻ മുന്നിട്ട് നിന്നതെന്ന് ഓർക്കണം. 1857 ആ പോരാട്ടം ഏകദേശം 50 വർഷങ്ങൾ ചരിത്രത്തിൽ കിടന്നത് ശിപായി ലഹളയായി തന്നെയാണ്. നാനാസാഹേബും ഹസ്രത് മഹൽ ബീഗവും ജാൻസി റാണിയും ബഹാദൂർ ഷാ സഫറും ഒക്കെ തോളോട് തോൾ ചേർന്ന് നിന്ന് പടവെട്ടിയ ആ പോരാട്ടത്തിൽ അവർക്ക് ഒരു ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അല്ലാതെ ആ കലാപത്തിൽ അവർ വംശഹത്യ നടത്താൻ മുതിർന്നില്ല. പതിവ് പോലെ ആ കലാപത്തിലും ജന്മി ഭൂപ്രഭുക്കന്മാർ വിദേശീയർക്കൊപ്പം നിന്ന് സ്വദേശികളെ ഒറ്റി. ഇതൊക്കെ പറയുവാൻ കാരണം 1921 കലാപത്തെ 1857 കലാപവുമായി ചേർത്തുകെട്ടാനും വാര്യൻകുന്നനെയും ആലി മുസ്ലിയാരെയും പോലെയുള്ള ദേശസ്നേഹിയല്ല മാപ്പെഴുതിയ ദേശദ്രോഹിയായ വീർ സവർക്കർ എന്നത് ചിലയിടത്ത് കണ്ടതുകൊണ്ടാണ്. 1906 അന്താരാഷ്ട്ര തലത്തിൽ വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആദ്യ രാഷ്ട്രീയ നേതാവാണ് സവർക്കർ. 1906 നിയമ പഠനത്തിനായി ലണ്ടനിലെത്തിയ സമയമാണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത്. ഒരേ വികാരം മനസ്സിൽ പോറ്റിയിരുന്ന ഭായ് പരമാനന്ദ്, ലാല ഹർദയാൽ തുടങ്ങിയവർ ഈ സംഘടനയിലെത്തിയതോടെ ഈ സംഘം വെള്ളക്കാരുടെ നോട്ടപ്പുള്ളികളായി. അതിനിടെയാണ് സവർക്കർ സ്ഥാപിച്ച അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ പ്രവർത്തകനായ മദൻലാൽ ഡിങ്കന്റെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കേഴ്സൺ വൈലിയെ കൊല്ലുന്നത്. അക്കാലത്ത് തന്നെ അതേ സംഘടനയിലെ മറ്റു ചിലർ നാസിക് കലക്ടറായിരുന്ന ജാക്സനെയും വകവരുത്തിയതോടുകൂടി അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകനായ സവർക്കറെ സാമ്രാജ്യത്വ വിരുദ്ധ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. 28-ാമത്തെ വയസ്സിൽ 25 കഠിന തടവ് ശിക്ഷ നൽകിക്കൊണ്ട് 1911 ജൂലൈ മാസം 4 ആൻഡമാൻ നിക്കോബാറിലെ കാലാപാനി ജയിലിലേക്ക് നാടുകടത്താൻ തീരുമാനമായി. ആൻഡമാനിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ കടലിന് നടുവിൽ വെച്ച് അദ്ദേഹം സമുദ്രത്തിന്റെ ഗഹനതയിലേക്ക് എടുത്തു ചാടി. ഏറെ നേരം നീന്തിയ ശേഷം അദ്ദേഹം കരകയറിയത് ഫ്രഞ്ച് കോളനിയായ മെർച്ചലീസിലായിരുന്നു. നീന്തിക്കയറിയ സവർക്കറെ അവിടെ വെച്ച് ബ്രിട്ടീഷ് സൈന്യം വീണ്ടും അറസ്റ്റ് ചെയ്യുകയും 25 അദ്ദേഹത്തിന്റെ തടവ് ശിക്ഷ 50 വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1921 വരെ 10 ആൻഡമാനിലും പിന്നീട് 3 രത്നഗിരിയിലെ ജയിലിലുമായി 13 ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. പിന്നീട് 1924 മുതൽ 36 വരെ വീട്ടുതടങ്കലിലായി അദ്ദേഹത്തിന് കാലം കഴിക്കേണ്ടിയും വന്നു. പിന്നീട് ജയിൽ മോചിതനായ ശേഷം രത്നഗിരിയുടെ പരിധി വിട്ട് പുറത്തു പോവാൻ സവർക്കർക്ക് അനുവാദമില്ലായിരുന്നു. രാജ്യസ്നേഹിയായ കുറ്റത്തിന് ത്രൈലോകനാഥ ചക്രവർത്തിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് സവർക്കർക്ക് തന്നെയാണ്. സർക്കാരിനോടുള്ള ആ മാപ്പപേക്ഷ പെറ്റീഷൻ അക്കാലത്ത് മിക്ക വിപ്ലവകാരികളുടെ പൊതുരീതിയായിരുന്നു എന്നതാണ് വാസ്തവം. അന്ന് ആ കത്തയച്ചത് ഒരാൾ മാത്രമല്ല, മറിച്ച് ആൻഡമാനിൽ തടവിലാക്കപ്പെട്ട നിരവധി വിപ്ലവകാരികളും കൂടിയാണ്. ആർകെവിസിൽ നിന്നും കണ്ടെടുത്ത ആ മാപ്പപേക്ഷയ്ക്ക് യാതൊരുവിധ രഹസ്യ സ്വഭാവവും ഇല്ലായിരുന്നു. കാരണം അതിനെക്കുറിച്ച് സവർക്കർ തന്നെ ജീവചരിത്രത്തിൽ തന്നെ വിശദമായി എഴുതിയിട്ടുണ്ട്. വിവാദമായ അമേൻസ്റ്റി ലെറ്റർ എന്ന മാപ്പപേക്ഷ ആരോപണത്തെപ്പറ്റി സവർക്കർ മറാഠിയിൽ എഴുതിയിട്ടുള്ള കൃതിയാണ് മാസി ജന്മാട്ടേം. 1920 May 26 യങ് ഇന്ത്യയിൽ സവർക്കർ സഹോദരന്മാരുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളെപ്പറ്റിയും അവരുടെ മോചനത്തെപ്പറ്റിയും വളരെ വിശദമായി എഴുതിയിട്ടുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് യങ് ഇന്ത്യയിൽ വാര്യൻകുന്നൻ, അലി മുസ്ലിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന വംശഹത്യയെക്കുറിച്ച് എന്താണ് എഴുതിയതെന്ന് കേവലം താരതമ്യം മതി നെല്ലിനെയും പതിരെയും തിരിച്ചറിയാൻ. സവർക്കറോ ഭഗത് സിംഗോ പോലുള്ള ദേശസ്നേഹികൾ തുടങ്ങിയ സംഘടനകളിൽ ഏതെങ്കിലും ഒന്നിന് വംശഹത്യയുടെ സ്വഭാവം ആരോപിക്കാൻ കഴിയുമോ? 1857 കലാപത്തിൽ മതപരിവർത്തനം ഉണ്ടായിരുന്നുവോ? അവർ പോരാടിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയായിരുന്നു, വിദേശ അധിനിവേശത്തിനെതിരെയായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. 1857 കലാപത്തിനിടെ മീററ്റിലെയും അവധിലെയും ജാൻസിയിലെയും ഡൽഹിയിലെയും ജനങ്ങൾക്ക് നാടുവിട്ട് അടുത്ത പ്രദേശങ്ങളിൽ പലായനം ചെയ്യേണ്ടി വന്നുവോ? എന്നാൽ 1921 കലാപത്തിലോ തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടി നടത്തിയ മതഭ്രാന്ത് മാത്രമായിരുന്നു അത്. മതപരിവർത്തനവും വംശഹത്യയും മാത്രമായിരുന്നു അവിടെ നടന്നത്.
കൊല്ലപ്പെട്ടവർ വെള്ളക്കാരായിരുന്നില്ല, തദ്ദേശീയർ. എന്നിട്ട് ഏറനാട് പ്രദേശങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടത് ദൗള എന്ന അറബിക് പദം വരുന്ന മാപ്പിളസ്ഥാനം. എന്തായാലും മാപ്പപേക്ഷ അഥവാ മേഴ്സി പെറ്റീഷൻ എഴുതിയ ഭീരുവായ അതേ മനുഷ്യൻ 1911 മുതൽ 1921 വരെ ആൻഡമാൻ ജയിലിൽ നരകയാതന അനുഭവിച്ചത് തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയായിരുന്നില്ല, വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയായിരുന്നു, എല്ലാ മതവിഭാഗങ്ങൾക്കും വേണ്ടിയായിരുന്നു. പിന്നീട് അയാൾ വർഗീയവാദിയും ഗാന്ധിവധത്തിൽ പങ്കാളിയുമായിരുന്നെങ്കിൽ എന്തിന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വിനായക് ദാമോദർ സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയതെന്നും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഫിലിം ഡിവിഷൻ വഴി ഡോക്യുമെന്ററി പുറത്തിറക്കിയതെന്നും കാലത്തിന് മാത്രം അറിയുന്ന സത്യം. രാഷ്ട്രീയ പകപോക്കലിനായും രാഷ്ട്രീയ ലാഭത്തിനായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുമ്പഴിക്കുള്ളിൽ കഴിഞ്ഞ സമരഭടനെ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളിലെ ദേശവിരുദ്ധനെ കാലം അടയാളപ്പെടുത്തുന്നുണ്ട്. ചരിത്രം എന്നത് എത്രയൊക്കെ വളച്ചൊടിക്കപ്പെട്ടാലും ദുർവ്യാഖ്യാനിക്കപ്പെട്ടാലും അതിലുള്ള സത്യം മറനീക്കി പുറത്തു വന്നിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.